ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ തുടക്കമാണ് ശരിക്കും ചാവേർ. ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഇങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ടീമിന്റെ കൂടെ ഒരു പടം ജോയിയുടെ കൂടെ അഭിനയമല്ലാതെ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഒരു സിനിമ, ആന്റണി പെപ്പയ, അർജുന ശോവൻ അവരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് സാധിക്കുന്നു. സംഗീത ശേഷിയുടെ തിരിച്ചുവരവിലുള്ള സിനിമ, പുതിയൊരു ടീം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മയുടെ പുതിയൊരു കൂട്ടായ്മയുടെ പുതുമ ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. ഒരു ഒരു ആക്ടറിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഒരു 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 അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വിഷ്വൽ സെൻസ് അല്ലെങ്കിൽ ഇമാജിനേഷൻ സെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ നിൽക്കുന്ന അശോകനിലേക്കുള്ള വരവ് അത് എൻ്റെ ചിന്തകൾക്കപ്പുറമാണ്, എൻ്റെ ഭാവനകൾക്കപ്പുറമാണ്. അപ്പൊ അത് തന്നതിന് എന്റെ ചാവർ ടീമിനും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. സ്തുതി മുതൽ അശോകൻ വരെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു യാത്ര വളരെ എന്റർടൈനിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞത് അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ല അവസ്ഥകളാണെങ്കിലും മോശം അവസ്ഥകളാണെങ്കിലും അതെല്ലാം അതേ രീതിയിൽ കാണാനും അറിയാനും അതിൽ നിന്ന് പഠിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ യാത്ര അങ്ങനെ തന്നെ ഇവൻ്റ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചാവേറ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു ടീമിനോടൊപ്പം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള ബാനറുകളും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും വേണം. അത് തീർച്ചയായിട്ടും മറ്റന്നാരായണനോടെയും വേണുക്കു നിൽക്കുന്ന ചേട്ടനോടെയും ലഭിച്ചു എന്നുള്ളത് ചാവേറിന്റെ മറ്റൊരു ഭാഗ്യമാണ്. കാരണം ടിനു എന്ന ടെക്നീഷ്യന് യാതൊരു കോംപ്രമൈസും ഇല്ല, യാതൊരു ദാക്ഷിണ്യം ഇല്ല എന്നുള്ളതാണ്. എന്ത് വേണം എന്നുള്ളത് അത് കിട്ടുന്നത് വരെ, അത് ലഭിക്കുന്നത് വരെ എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കാൻ അദ്ദേഹം എടുക്കുന്നതാണ്. ഇപ്പൊ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യങ്ങളാണെങ്കിലും അതിന്റെ പ്രീ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയം അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്താണെങ്കിലും എല്ലാവരിൽ നിന്നും ദ ബെസ്റ്റ് അത് എടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ലഭിക്കുന്നത് വരെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സിനിമയെ അത്രയ്ക്ക് ഭ്രാന്തമായിട്ട് കാണുന്ന ഒരു ടെക്നീഷ്യനാണ് അല്ലെങ്കിൽ ക്രിയേറ്ററാണ് ടിനു. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഇത് നമ്മുടെ ഇതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ റിലീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പ്രൊമോ മെറ്റീരിയൽസ് വൈകുമ്പോൾ അത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കാരണം എനിക്കൊന്ന് ഇതുവരെ ടിനു ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് ഇതുവരെ ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ചാവേറെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം. കാരണം ആ രീതിയിൽ എല്ലാവരും പണിയെടുത്തു. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഈ സാധാരണ പറയാം, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമാക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഉറക്കം വിളച്ച് ആരോഗ്യം കളഞ്ഞ് എല്ലാം ചെയ്ത് വരുന്ന ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവാം. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതല്ല, അൾട്ടിമേറ്റ്ലി ഇത് തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ വന്ന് ആ സിനിമ പ്രേക്ഷകരെ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡിസൈഡിംഗ് ഫാക്ടർ. ആ രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള എല്ലാ ആസ്പെക്ട്സും എല്ലാ ഫാക്ടേഴ്സും ടെക്നിക്കലാണെങ്കിലും ക്രിയേറ്റീവ് സൈഡിലാണെങ്കിലും ആർട്ടിസ്റ്റിക് സൈഡിലാണെങ്കിലും പ്രൊഡക്ഷൻ്റെ വാല്യൂ സൈഡിലാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ആ ഒരു സിനിമാറ്റിക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടി 101% ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അത് അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. ഒരിക്കലും ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് എന്നുള്ളതല്ല. കാരണം നമുക്ക് അത്രയ്ക്ക് അത് ടാലന്റുകളുടെ കാര്യത്തിലാണെങ്കിലും എഫേർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും അവർ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ചാവേറൊരു ഒരു മിനിമം എല്ലാവർക്കും ഒരു ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമയാവും എന്നുള്ള വിശ്വാസമുണ്ട്.